ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ശ്രീജോസ് കിച്ചൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് സ്വാഗതമുണ്ട്. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വേറെ വിശേഷങ്ങളൊന്നും ഇല്ല കേട്ടോ, കാരണം ഇന്ന് കുക്കിംഗ് കാണിക്കുന്നില്ല, അതുപോലെ ടിപ്സോ അങ്ങനത്തെ ഒന്നുമില്ല. ഇന്ന് നിങ്ങളായിട്ട് ഇത്തിരി നേരം ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അത് ഒരുപാട് സമയമൊന്നുമില്ല, കാരണം എനിക്കിന്ന് ഇത്തിരി തിരക്കുണ്ട്, എനിക്കിന്ന് പുറത്തൊക്കെ ഒന്ന് പോകാനുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വേഗം ജോലികളൊക്കെ ആക്കിയിട്ട് പോവാന്ന് വിചാരിച്ചതാ. അപ്പം അതിൻ്റെ മുമ്പായിട്ട് നിങ്ങളുടെ അടുത്ത് ഒന്ന് സംസാരിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. വേറെ ഒന്നുമല്ല, ഇന്നിപ്പോൾ എല്ലാവർക്കും ഭയങ്കര, എനിക്കെന്നല്ല നമ്മുടെ മലയാളികളായിട്ടുള്ള, അല്ലെങ്കിൽ ഒരുവിധം ഈ ന്യൂസ് അറിഞ്ഞ എല്ലാവർക്കും വേദനയുടെ ദിവസങ്ങളായിരുന്നു കുറേ നാളുകളായിട്ടല്ലേ. കുറേ നാളുകളായിട്ട് ഈ ഒരു ന്യൂസ് എന്നല്ല, ഒത്തിരി ന്യൂസുകൾ നമ്മളെ വേദനിപ്പിക്കുന്നത് തന്നെയായിരുന്നു അല്ലേ. ഫസ്റ്റിൽ വന്നത് നമ്മുടെ ശിരൂരിലെ അർജുൻ്റെ അപകടം, അത് കഴിഞ്ഞ് നമ്മുടെ വയനാട് ദുരന്തം, അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മൾക്ക് ഇങ്ങനെ വിഷമങ്ങൾ തന്നെയായിരുന്നു നമുക്ക് അല്ലേ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ 72 ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ അർജുനെ തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. അത് എല്ലാവരും പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന വിഫലമാക്കിക്കൊണ്ട് ജീവനില്ലാത്ത ഒരാളായിട്ടാണ് കിട്ടിയത്. എങ്കിൽ പോലും ഞാൻ വിചാരിക്കുന്നത്, എൻ്റെ അഭിപ്രായമാണ്, ജീവനില്ലാതായാലും ആ കുടുംബത്തിന് ആ മോനെ കിട്ടിയല്ലോ. കാരണം അല്ലെങ്കിൽ എവിടെയാണ് എന്താണ് ഒന്നും അറിയാതെ അവർ ജീവിക്കണ്ടേ? ഇന്ന് വരും നാളെ വരും എന്ന് പ്രതീക്ഷിച്ചിട്ട് അച്ഛനായാലും അമ്മയായാലും കൂടെ പിറപ്പുകളായാലും അതുപോലെ ഭാര്യ ആയാലും പിന്നെ കുഞ്ഞിന് അറിയാൻ പാടില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ എന്തായാലും ദൈവം രക്ഷിച്ചു അല്ലേ. ഒരു അനിശ്ചിതമായ കാത്തിരിപ്പിനൊടുവിൽ ആ മോനെ കിട്ടി. ഇന്ന് ആ മോൻ്റെ ബോഡി അടക്കം ചെയ്യലൊക്കെയാണ്. അപ്പം നമ്മുടെ വീഡിയോ വരുന്ന സമയത്തേക്ക് അതെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് മെൻ്റലി ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പം ഇന്നൊക്കെ ആയപ്പം നല്ല ടെൻഷനാണ്. എന്തോ നമ്മളിലെ ഒരാൾ പോയ പോലെ തന്നെ തോന്നുകയാണ് കേട്ടോ. കാരണം അത്രമാത്രം ആ അർജുനു വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിച്ചല്ലേ. ജാതി മതം ചിന്തകളൊന്നും ഇല്ലാതെ, വലിയവനൊന്നോ ചെറിയവനൊന്നോ ഇല്ലാതെ നമ്മളിൽ ഒരാളെ പോലെ നമ്മൾ കരുതി നമ്മൾ മോന് വേണ്ടി പ്രാർത്ഥിച്ചതാണ്. പക്ഷെ ദൈവത്തിൻ്റെ വിധി, ആ മോന് ജീവനോടെ കിട്ടിയില്ല. എന്നാലും അത് ആ മോൻ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ കിട്ടി. കാരണം അതൊക്കെ ഒരു ഓർമ്മയായിട്ട് എന്നും അവർക്കുണ്ടാവും. ഇതൊന്നുമില്ലെങ്കിലും എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവും. അപ്പോൾ അതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് ആ മോൻ്റെ വീട്ടുകാർക്കുണ്ടാവും. എന്നിരുന്നാലും അതൊക്കെ കിട്ടിയെന്ന് പറയുമ്പോൾ കുറേയൊക്കെ ആശ്വാസമാണ്. ഇനിയും കിട്ടാത്ത 2 പേരുണ്ട്. അപ്പം അവരെയും എത്രയും പെട്ടെന്ന് കിട്ടി ആ കുടുംബത്തിനും ഒരു ആശ്വാസമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഭയങ്കര ചൂട് കേട്ടോ, പുറത്തൊക്കെ ഭയങ്കര വെയിലാണേ. അപ്പം ഞാനൊന്ന് ഫാൻ ഇട്ടു. ആദ്യം ഫാൻ ഇടാതെ എന്താണെന്ന് വെച്ചാൽ ഇനി വോയിസിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വരണ്ടാന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഇപ്പം നിന്ന് സംസാരിക്കാൻ വയ്യ, അത്രയും ചൂടേ. അപ്പോൾ പറഞ്ഞു വന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അച്ഛൻ്റെ കണ്ണാടിക്കൽ എന്ന് പറഞ്ഞ സ്ഥലവും എൻ്റെ വീടും, നാട്ടിലെ കോഴിക്കോടാണല്ലോ എൻ്റെ വീട്, അവിടുത്തെ എൻ്റെ വീടും അടുത്തടുത്താണേ. ഞങ്ങൾ എൻ്റെ സ്വന്തം സ്ഥലം എന്ന് പറഞ്ഞാൽ മലാപ്പുറമ്പാണ്. അത് ഈ മോൻ്റെ വീട് കണ്ണാടിക്കലാണ്, അതായത് അടുത്തടുത്താണ്. നമുക്ക് നട ഒരു വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ. എനിക്കൊന്നും ഒരു 10-15 മിനിറ്റിൻ്റെ ദൂരമേ ഉള്ളൂ നമ്മൾ നടക്കുകയാണെങ്കിൽ. അത്രയും അടുത്താണ് ഈ കണ്ണാടിക്കൽ എന്ന് പറയുന്ന സ്ഥലം. പക്ഷെ നമുക്ക് സ്ഥലവും വീടും ഒന്നും അറിയില്ല, എവിടെയാണ് എന്താണെന്നൊന്നും അറിയില്ലല്ലോ. ഇപ്പം പ്രത്യേകിച്ച് കുറേ വർഷങ്ങളായിട്ട് അവിടെ നിന്ന് പോകുന്നതുകൊണ്ട് ഇപ്പം ഒന്നും നമുക്ക് അവിടെ പോയാൽ എൻ്റെ സ്ഥലം പോലും ഇപ്പം സത്യം പറയുകയാണെങ്കിൽ എനിക്ക് മനസ്സിലാവാൻ പറ്റാത്ത സ്ഥിതിയായി. അങ്ങനെയാണ് കേട്ടോ. അപ്പം എന്തായാലും ആ മോൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ. അതുപോലെ തന്നെ ആ കുടുംബത്തിന് എല്ലാം സഹിക്കാനും, എന്താ പറയുക, ഇനി മുന്നോട്ടുള്ള ജീവിതം അവർക്ക് ക്ഷമയോടുകൂടിയും സഹനത്തോടുകൂടിയും പോകാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ലാണ്ട് ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലേ. അതുപോലെ കുഞ്ഞുമോൻ, അർജുൻ്റെ കുഞ്ഞുമോന്, അതുപോലെ വൈഫിന്, എല്ലാവർക്കും ദൈവം ക്ഷമ കൊടുക്കട്ടെ അല്ലേ. അപ്പം അത്രയേ ഉള്ളൂ, ഇന്ന് വേറെ ഒന്നും ഇല്ല. കാരണം ഇന്നൊന്നും മൂടില്ലായിരുന്നു കേട്ടോ. ഇന്ന് വേറെ എന്തെങ്കിലുമൊക്കെ നല്ല വീഡിയോസൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചാൽ, പക്ഷേ 3-4 ദിവസമായിട്ട് ഭയങ്കര വിഷമമായിരുന്നു. ഈ ഒരു ന്യൂസ് തന്നെയായിരുന്നു കേട്ടോ പ്രധാന കാരണം. അപ്പം അതുകൊണ്ട് ഇന്ന് പിന്നെ ഞാൻ എനിക്ക് ഇന്നൊന്ന് പുറത്ത് പോകണമെന്ന് പറഞ്ഞില്ലേ. അപ്പം അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതിൻ്റെ മുമ്പേ എന്തായാലും എൻ്റെ വീഡിയോ വരുമ്പോഴേക്കും അവിടുത്തെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം അതിൻ്റെ മുമ്പേടെ എനിക്ക് ഇനി കുറച്ച് ജോലികളുണ്ട്, പുറത്ത് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും ഉണ്ട്. രാവിലത്തെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞു. ഇന്ന് ഏട്ട ഉച്ചയ്ക്ക് വരും കേട്ടോ, അങ്ങനെ ഞാൻ രണ്ടുപേരും കൂടെ പോകുന്നത്. അപ്പം അതുകൊണ്ട് ഏട്ടൻ ചോറ് കൊണ്ടുപോയില്ല, മോനെല്ലാം കൊടുത്തു. അതുകൊണ്ട് തന്നെ ചോറായി, ക്യാബേജ് തോരൻ വെച്ചു, അയലക്കറി വെച്ചു, പിന്നെ കൊഴുവ വരക്കാനായിട്ട് പുരട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. മോനും ഒക്കെ ഫ്രൈ ചെയ്ത് കൊടുത്തു. അപ്പം ഇത് ഞാൻ പിന്നെ ഏട്ടൻ വരാനാവുമ്പോഴേക്കും ചൂടോടെ വറുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ച്. എനിക്കിതത്ര ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് മീൻ കാണുമ്പോഴേ
നമ്മള് കുഞ്ഞിലെ നമ്മള് ഈ പിന്നെ ഇതിലല്ലേ നമ്മള് വെള്ളം ഒഴുകുന്നതില് നമ്മള് കൈയിട്ട് പിടിക്കില്ലേ, ഈ തോർത്തും കൊണ്ടൊക്കെ ഇട്ട് പിടിക്കുന്ന ആ ഒരു മീനില്ലേ, അതിന്റെ ഓർമ്മ വരും കേട്ടോ. കാരണം കുഞ്ഞിലെയൊക്കെ ചെറുപ്പത്തില് നമ്മുടെ വീടിന്റെ താഴത്തൊക്കെ പാടമായിരുന്നു. അപ്പൊ അവിടെയൊക്കെ ഞങ്ങള് ഇഷ്ടം പോലെ ഇങ്ങനെ ഇതിനെ പിടിക്കാൻ പോകും. പിടിച്ചിട്ട് വരുമ്പോൾ കുപ്പിയിൽ ഇട്ടിട്ട് കൊണ്ടുവരും, അങ്ങനെ വീട്ടിൽ കൊണ്ടുവയ്ക്കും, രണ്ടു ദിവസം കഴിയുമ്പോൾ അതങ്ങ് എത്തും കേട്ടോ. അങ്ങനെയുള്ള ഓർമ്മയാണ്. അപ്പൊ എനിക്ക് ഈ മീന് കാണുമ്പോൾ എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ അതിന് ഓർമ്മ വരും. അതുകൊണ്ട് എനിക്ക് കഴിക്കാൻ തോന്നില്ല കേട്ടോ, എനിക്കിഷ്ടമല്ല അങ്ങനെ. പിന്നെ തീരെ നിവൃത്തിയില്ലെങ്കിലൊക്കെ ഒരിച്ച് അതും തേങ്ങ അരച്ചിട്ട് കറി വെച്ചാൽ മാത്രം ഒരല്പം കഴിക്കും. കഴിയുന്നത് ഞാൻ ഈ മീന് വാങ്ങിക്കാറില്ല, പക്ഷെ എൻ്റെ മോനും ഏട്ടനും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇന്നലെ വാങ്ങിച്ചതാണേ. അപ്പൊ അവന് ഫ്രൈ ചെയ്ത് കൊടുത്തുവിട്ടു, ഇതിപ്പോ കുറച്ച് പുരട്ടി വെച്ചതാണ്. ഏട്ടൻ വരാൻ നേരത്തെ ചൂടോടെ കൊടുക്കാന്ന് വെച്ചു. ഇനിയിപ്പോ ആ ഒരു ജോലിയും കൂടെ ഉള്ളു, ബാക്കി ചോറെല്ലാം ചോറായി തോരനും കറിയും ഒക്കെ ആയി. അപ്പൊ ഇനി എനിക്ക് എന്റെ ക്ലീനിങ്ങും കാര്യങ്ങളായി, അപ്പോഴേക്ക് ഏട്ടൻ വരുമ്പോഴേക്ക് റെഡിയായി നിന്ന് എനിക്ക് പോവുകയും വേണം. അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങള്. അപ്പൊ ഇനി അടുത്ത വീഡിയോയില് വേറെ നല്ല നല്ല വിശേഷങ്ങളുമായിട്ട് വരാൻ ശ്രമിക്കാം. അതുവരേക്കും എന്റെ എല്ലാ കൂട്ടുകാരോടും ടാറ്റ പറയുകയാണേ. അപ്പൊ നമുക്കിനി പിന്നെ കാണാം. ടാറ്റാ.